നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടിയുള്ള തൻ്റെ ഗോളടി തുടരുകയാണ്. 121-ാമത്തെയും 122-ാമത്തെയും അന്താരാഷ്ട്ര ഗോളുകൾ അദ്ദേഹം നേടിയ മത്സരത്തിൽ ലക്സംബർഗിന് ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് പോർച്ചുഗൽ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. കളിയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കൂടാതെ പോർച്ചുഗലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് ജാവോ ഫെലിക്സ്, ബെർണാർഡോ സിൽവ, ഒറ്റാവിയോ, റാഫിൽ ലിയാവോ എന്നിവരായിരുന്നു. ഈ മത്സരത്തിൽ പോർച്ചുഗീസ് താരങ്ങളുടെ റേറ്റിംഗ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കളിയിൽ പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങിയ റൂയി പട്രീസിയോയുടെ റേറ്റിംഗ് 7.1, ഡിഫൻസിൽ ഡാനിലോ പെരീര 7.7, റൂബൻ ഡയസ് 7.6, അന്റോണിയോ സിൽവ 7.3, മധ്യനിരയിൽ ന്യൂനോ മെൻഡസ് ഇരു പാർശ്വങ്ങളിലുള്ള വിങ് ബാക്കുമാർ മുന്നോട്ട് കയറിയാണ് കളിച്ചത്. എന്തായാലും ന്യൂനോ മെൻഡസ് 7.3, ഡിയേഗോ ഡാലോട്ട് 6.6, മറ്റു താരങ്ങൾ ബ്രൂണോ ഫെർണാണ്ടസ് 8, ജാവോ പലീഞ്ഞ 8, മുന്നേറ്റത്തിൽ ജാവോ ഫെലിക്സ് 7.4, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 8.5. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ കളിയിലെ മറ്റ് കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ 65 മിനിറ്റ് കളിച്ചിട്ട് 2 ഗോളുകൾ, അസിസ്റ്റ് ഇല്ല, 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 2 ഗോളായി, 1 ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, 1 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് നടത്തി സക്സസ്ഫുള്ളായി, 27 ടച്ചുകൾ, 12 പാസുകളാണ് അദ്ദേഹം ആക്യുറേറ്റായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. ആകെ 15 പാസുകൾ, അതിൽ 12 ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ 80% പാസിംഗ് ആക്യുറസി. ഒരു കീ പാസ് അദ്ദേഹം നൽകുകയുണ്ടായി. 4 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 3 അദ്ദേഹം വിൻ ചെയ്തു. ഇതാണ് ക്രിസ്റ്റ്യാനോയുടെ ഒരു കണക്ക്. ചുരുക്കത്തിൽ ക്രിസ്റ്റ്യാനോ മികച്ചൊരു പ്രകടനം തന്നെയാണ് ഇന്നലെ കളിക്കളത്തിൽ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് എന്നർത്ഥം. ബെർണാർഡോ സിൽവ അദ്ദേഹത്തോടൊപ്പം മുന്നേറ്റത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 8.1. ഇനി പോർച്ചുഗലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ റാഫേൽ ലിയാവോ, അദ്ദേഹം 1 ഗോളും 1 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചു, പക്ഷേ ഒരു പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 8.7. ജാവോ ഫെലിക്സിന് പകരം വന്ന ഒട്ടാവിയുടെ റേറ്റിംഗ് 7.8, അദ്ദേഹവും 1 ഗോൾ കണ്ടെത്തുകയുണ്ടായി. റൂബൻ നെവസ് 7.3, ഗോൺസാലോ റാമോസ്, ക്രിസ്റ്റ്യാനോക്ക് പകരക്കാരനായിട്ട് 65-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.6. ഡിയേഗോ ജോട്ട 87-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു, പക്ഷേ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. ഏതായാലും പോർച്ചുഗൽ യൂറോ ക്വാളിഫയറിലെ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് മികച്ച തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.